നമസ്കാരം, ആയുർജീവനത്തിലേക്ക് സ്വാഗതം. മുഖത്തും കഴുത്തുകളിലും വിരലുകളിലുമാണ് അരിമ്പാറ കൂടുതലായി കാണപ്പെടുന്നത്. ഇത് പകരാൻ സാധ്യതയുള്ളതാണ്. നേരിട്ടുള്ള സമ്പർക്കം കൊണ്ടും വിയർപ്പ് മൂലവും വസ്ത്രങ്ങളിൽ കൂടെയും ഈ അണുബാധയുണ്ടാവാം. ആയുർവേദത്തിൽ അരിമ്പാറ കരിച്ച് കളയാറുണ്ട്. അഗ്നികർമ്മം ചെയ്തും അതല്ലെങ്കിൽ പൊള്ളിച്ച് കളയാനുള്ള സംവിധാനങ്ങളുമുണ്ട്. കക്ക അല്ലെങ്കിൽ കവടി നാരങ്ങാനീരിൽ അരച്ച് അരിമ്പാറ ഉള്ളിടത്ത് കുറച്ച് അടുപ്പിച്ച് പുരട്ടുന്നത് കരിഞ്ഞു പോകാൻ സഹായിക്കുന്നു. സൗന്ദര്യ പ്രശ്നമാകുന്ന മറ്റൊരു ചർമ്മരോഗമാണ് കരിമംഗല്യം. ചർമ്മത്തിന് നിറം നൽകുന്ന മെലാനിൻ എന്ന വസ്തു ഈ രോഗത്തിൽ കൂടുതലായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. മുഖത്തും കഴുത്തിലും കവിളുകളിലുമെല്ലാം കൂടുതൽ കറുപ്പ് നിറമോ ബ്രൗൺ നിറമോ പ്രത്യക്ഷപ്പെടുന്നു. ഹോർമോൺ അസന്തുലിതാവസ്ഥ കൂടുതലാവുന്ന 40 വയസ്സിന് ശേഷമുള്ള പ്രായത്തിലും ഇത് കൂടുതലായി കാണുന്നു. കൂടുതലായി വെയിലടിച്ച് ജോലി ചെയ്യുന്ന സ്ത്രീകളിലും സാധാരണമാണ്. ഇത് പൂർണ്ണമായി മാറ്റാൻ കഴിയില്ല. പക്ഷേ ബാഹ്യമായ ലേപനങ്ങളും അത്യാവശ്യ സന്ദർഭങ്ങളിൽ ആന്തരികമായ ഔഷധങ്ങളും സേവിച്ച് ഇതിനെ നിയന്ത്രിച്ച് കൊണ്ടുപോകാൻ കഴിയും. കാൽ വിണ്ടുകീറുന്നത് മറ്റൊരു സൗന്ദര്യ പ്രശ്നമാണ്. എല്ലാ പ്രായത്തിലുള്ളവരെയും ഈ രോഗം ബാധിക്കും. കടൽ തീരങ്ങളിൽ താമസിക്കുന്ന ജനങ്ങളിൽ ഇത് വളരെ കൂടുതലായി കാണുന്നു. പാദങ്ങളാണ് കൂടുതലായി ഭൂമിയുമായി സമ്പർക്കത്തിൽ ഏർപ്പെടുന്നത്. അലർജി ഉണ്ടാക്കുന്ന വസ്തുക്കൾ ഏറ്റവും കൂടുതൽ സ്പർശിക്കുന്നതും പാദങ്ങളിലാണ്. കാരം, ചാരം, സോപ്പ്, സോപ്പ് പൊടി, ഉപ്പുരസമുള്ള മണ്ണ്, ഇതുകൂടാതെ ഉപ്പുരസമുള്ള കാറ്റേൽക്കുക, ഇതെല്ലാം തന്നെ വിണ്ടുകീറാനിടയാക്കുന്നു. അമിതമായി കാൽ വിണ്ടുകീറുന്ന അവസരത്തിൽ ചില നെയ്യുകൾ വളരെ നല്ലതാണ്. തിക്തകം, മഹാതിക്തകം, ആരഗുത മഹാതിക്തം മുതലായ നെയ്യുകൾ ഈ അവസ്ഥയിൽ വൈദ്യനിർദ്ദേശപ്രകാരം പഥ്യാനുഷ്ഠാനങ്ങളോടുകൂടെ ഉപയോഗിക്കും. ഇതിനു പുറമേ തന്നെ ചർമ്മം വിണ്ടുകീറുന്നതിനും അഭംഗിക്കും വളരെ ഉപയോഗപ്രദമാകുന്ന തൈലങ്ങൾ ആയുർവേദത്തിലുണ്ട്. വെളിച്ചെണ്ണയിലും നല്ലെണ്ണയിലും പാകപ്പെടുത്തിയെടുക്കുന്ന നാൽപ്പാമരാതി, പഞ്ചവൽക്കാതി, ഏലാതി മുതലായ തൈലങ്ങൾ അവസാന സ്ഥലം ഉപയോഗിക്കുന്ന വിണ്ടുകീറൽ ഒഴിവാക്കുന്നതിനും അതിൻ്റെ ആവർത്തനം തടയുന്നതിനും ഭംഗി വർദ്ധിപ്പിക്കുന്നതിനും ഉപകരിക്കും. ഇനി മറ്റൊരു വിഷയവുമായി ആയുർജീവനത്തിൽ വീണ്ടും കാണാം. നന്ദി.